നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നാളെ 2023 സെപ്റ്റംബർ 19 ചൊവ്വാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകൾ അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. എല്ലാവരിലേക്കും ഈ വാർത്തകൾ ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ തുടരുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. മധ്യ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ തന്നെ കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തന്നെ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കേരള തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വൃഷ്ടി പ്രദേശത്ത് ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നതിനാൽ തന്നെ ഡാമിലെ ജലനിരപ്പ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പാലക്കാട് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുവാൻ സാധ്യതയുള്ളതായിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഈ വർഷത്തെ SSLC അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. SSLC പരീക്ഷ March 4 മുതൽ 25 വരെ നടത്തുമെന്ന് മന്ത്രി P.ശിവൻകുട്ടി അറിയിച്ചു. ഹയർ സെക്കൻഡറി +1 +2 പരീക്ഷകൾ March 1 മുതൽ 26 വരെ നടത്തും. പരീക്ഷാ വിജ്ഞാപനം ഒക്ടോബറിൽ പുറപ്പെടുവിക്കുന്നതായിരിക്കും. 1-ഉം 2-ഉം വർഷ ഹയർ സെക്കൻഡറി മാതൃകാ പരീക്ഷകൾ 2024 February 15 മുതൽ 21 വരെ നടത്തും. ഹയർ സെക്കൻഡറി 2-ാം വർഷ പ്രായോഗിക പരീക്ഷകൾ 2024 January 22 ആരംഭിക്കും. February 19 മുതൽ 23 വരെ SSLC മോഡൽ പരീക്ഷ നടത്തുന്നതാണ്. April 3 മുതൽ 7 വരെ മൂല്യനിർണയ ക്യാമ്പ് സംഘടിപ്പിക്കും. വേഗത്തിൽ തന്നെ ഫലം പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. 2000 രൂപ നോട്ടുകൾ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയോ മാറ്റി വാങ്ങുകയോ ചെയ്യാനുള്ള സമയപരിധി September 30 അവസാനിക്കും. RBI കണക്കനുസരിച്ചുകൊണ്ട് പ്രചാരത്തിലുള്ള 2000 രൂപ നോട്ടുകളിൽ 76% ബാങ്കുകളിൽ നിക്ഷേപിക്കുകയോ മാറ്റിയെടുക്കുകയോ ചെയ്തിട്ടുണ്ട്. 2023 May 19 2000 രൂപ നോട്ടിന്റെ വിതരണം അവസാനിപ്പിക്കുന്നതായിട്ട് RBI പ്രഖ്യാപിച്ചത്. ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് അവരുടെ ബ്രാഞ്ചിൽ 2000 രൂപ നോട്ടുകൾ മാറുകയോ നിക്ഷേപിക്കുകയോ ചെയ്യാം. അക്കൗണ്ട് ഇല്ലാത്തവർക്കും ID പ്രൂഫ് ഇല്ലാതെ ഏത് ബാങ്ക് ശാഖയിലും 2000 രൂപ നോട്ടുകൾ മാറ്റിവാങ്ങാം. ഒരു വ്യക്തിക്ക് ഒരേ സമയം മാറ്റിവാങ്ങാവുന്ന പരമാവധി തുക 20,000 രൂപയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. August 1 മുതൽ വിവിധ ആവശ്യങ്ങൾക്ക് പ്രധാന രേഖയായിട്ട് ജനന സർട്ടിഫിക്കറ്റ് മാത്രം മതി. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം 2023 ജനന സർട്ടിഫിക്കറ്റിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനം, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ പട്ടിക തയ്യാറാക്കൽ, ആധാർ നമ്പർ, വിവാഹ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ സർക്കാർ നിയമനം തുടങ്ങി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച വിവിധ സേവനങ്ങൾക്ക് ഒറ്റ രേഖയായിട്ട് ഇനി ജനന സർട്ടിഫിക്കറ്റ് മാത്രം സമർപ്പിച്ചാൽ മതിയാകും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിലാണ് ഇക്കാര്യം വിശദമായിട്ട് പറയുന്നത്. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം അനുസരിച്ച് പുതിയ വ്യവസ്ഥ October 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് വിജ്ഞാപനത്തിൽ പറയുന്നു. ക്ഷേമ പദ്ധതികൾ, പൊതുസേവനങ്ങൾ, ഡിജിറ്റൽ രജിസ്ട്രേഷൻ എന്നിവ സുതാര്യവും കാര്യക്ഷമവുമായിട്ട് നിർവഹിക്കുവാൻ ഇത് സഹായിക്കുമെന്ന് വിജ്ഞാപനത്തിൽ പറയുന്നു. മൺസൂൺ സമ്മേളനത്തിലാണ് ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം പാർലമെന്റിന്റെ ഇരു സഭകളും പാസാക്കിയത്. അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ വീണ്ടും സ്വർണ്ണവില ഇന്ന് കൂടി. തുടർച്ചയായിട്ടുള്ള 3-ാം തവണയാണ് സ്വർണ്ണവില ഉയരുന്നത്. ഒരു പവൻ സ്വർണ്ണത്തിന് ഇന്ന് 120 രൂപ വർദ്ധിച്ചതോടെ വിപണി വില 44,000 കടന്നു. 10 ദിവസങ്ങൾക്ക് ശേഷമാണ് സ്വർണ്ണവില 44,000 മുകളിലെത്തുന്നത്. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില 44,040 രൂപയാണ്. 5,505 രൂപയാണ് 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്താ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.